ideas. Welcome to VS Family Cooking World. Larkum in the channel like a swagatham. Nan in the carrot halve my turning room will one the Upon Namaka, carrot halve and Dakan in the Mavshan Noka. Upon Nana in 300 gram carrot at the choppy the vegetable, a podi poly adding vegetable. Upon a la podi poly anaki, thrasher the ten adjikin the chopper let choppy the ana. Chopper lay with the cotch will die treated just on the blendy the top and a little trencher die to podi at adding it in a Upon Nana. ഇങ്ങനെ അരിഞ്ഞെടുത്ത another chopper ഇട്ടിട്ട് ദെൻ അനെ ഒരു ഇതൊരു 3 ബോൾ ഉണ്ട് ഇതിന്റെ സ്മോൾ ബോളിന് 3 ബോൾ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു 1 ബോൾ ഷുഗർ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ 1 ഗ്ലാസ് മിൽക്ക് പിന്നെ കുറച്ച് നെയ്യ് ആവശ്യത്തിന് വേണം പിന്നെ കുറച്ച് മുന്തിരി കിസ്മിസ് ഉണ്ട് പിന്നെ നമ്മുടെ ഏലക്ക ഒരു 2 എണ്ണം ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാഷ്യു ബദാമം ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ കാർഡ്മോൺ അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട ആ ചിലർക്ക് അതിന്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ല അപ്പം ഇഷ്ടമില്ലെങ്കിൽ ആ ഫ്ലേവർ വേണ്ടായെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കേ ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ കേരള ഹൽവ മാതിരി ഒന്നല്ല ഇതിരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം ആ കൺസിസ്റ്റൻസിയാണ് അല്ല കട്ടിയായിട്ട് മൂച്ചെടുക്കുന്ന മാതിരി ഒന്നുമല്ല ഇത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ക്യാരറ്റ് ഹൽവയൊക്കെ ഈ രീതിയിൽ അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയിട്ട് വന്നാലോ അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ നെയ്യ് എടുത്തിട്ടുണ്ട് അത് ഉരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അത്രയും ഒഴിക്കാവുന്നതാണ് ചിലർക്ക് ഒത്തിരി നെയ്യൊന്നും ചേർക്കുന്നത് ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ റീഫൻഡ് ഓയിൽ ചേർക്കാവുന്നതാണ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ചേർക്കാം ബട്ട് കോക്കനട്ട് ഓയിൽ ചേർക്കരുത് അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ ഹൽവയ്ക്ക് സ്യൂട്ട് ആവത്തില്ല അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ കിസ്മിസ് ഇട്ടൊന്ന് കിസ്മിസ് ഒന്ന് വറുത്തെടുത്തേക്കാം ഓക്കെ കിസ്മിസ് ദെൻ കാഷു ബദാം ബദാം ഞാൻ ഒരു 3-4 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കുക ഒക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഇതെല്ലാം കൂടെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കിസ്മിസ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കാഷ്യൂ ബദാമും എല്ലാം അപ്പോൾ ഇനി ഈ നെയ്യിലേക്ക് ഞാൻ നമ്മുടെ അരപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് വാടണം നല്ലതായിട്ട് കുറച്ചൊന്ന് ഒതുങ്ങണം ഇത് നല്ലതായിട്ട് വാടിക്കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഇവിടെ ക്യാരറ്റ് ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് നോക്കി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഗ്ലാസ് പാൽ ഒരു ചെറിയ ഗ്ലാസ് പാൽ ചേർത്തിട്ടുണ്ട് ഒരു 150 ml പാലുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് മേളക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി മേളക്കി യോജിപ്പിക്കാം ഇത് നമുക്കിങ്ങനെ ഒരു കുറച്ചൊന്ന് ഷേപ്പൊന്നും ആവത്തില്ല ഇത് കേട്ടോ നമുക്ക് സാധാരണ ഇത് കോരി സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഹൽവ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി സ്വീറ്റ് ഒരു ക്യാരറ്റ് സ്വീറ്റ് അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ എന്ന് പറയാം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതാണിത് അപ്പോൾ നമുക്കെല്ലാവരും ഇഷ്ടപ്പെടും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഹൽവയാണ് ഇത് സ്വീറ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതൊന്ന് ആ വെള്ള പാലൊന്ന് തിളച്ച് ഇതൊന്ന് വേയട്ട് നമുക്ക് കുറച്ചേരം ഇതൊന്ന് അടച്ച് വെക്കാം ഇവിടെ ക്യാരറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വേകട്ട് അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നോക്കിയ പാലൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുണ്ട് പാൽ കുറേ വറ്റി എൻ്റെ വെള്ളമായി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം നോക്കി 1 ബോൾ ഷുഗർ അപ്പോൾ നമ്മുടെ സ്വീറ്റ് എത്ര വേണം അതനുസരിച്ച് ഇടാം കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്ര ഇട്ടു നമുക്ക് പോരെങ്കിൽ പാകം നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ
ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മെൽട്ടാവും, മെൽട്ടായിട്ട് കുറച്ച് വാട്ടർ ആവും. ഓക്കെ, ഷുഗറെല്ലാം മെൽട്ടാവുകയാണ്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. വാട്ടർ ആയി. ഇനി ഇതിങ്ങനെ തിളച്ച് തിളച്ച് കുറച്ച് വറ്റണം. വറ്റുന്ന വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഏലയ്ക്ക, ഞാൻ എനിക്ക് കുറച്ച് ഫ്ലേവറിന് ഒഴിച്ചിട്ട് ഏലയ്ക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചതൊന്ന് വറ്റണം. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി അല്ലെങ്കിൽ ഈ സ്വീറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്വീറ്റാണ്. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടായി കൊടുക്കുക. അവരോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. എൻ്റെ സ്വീറ്റ് എങ്ങനെയുണ്ടോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട്, ബെൽ ഐക്കോൺ പ്രസ് ചെയ്തതിന് ശേഷം ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം മറക്കരുതേ. ഫുള്ള് വാട്ടറിയായി. ക്യാരറ്റ് ഞാൻ പൊട്ടി പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് അത്ര തരിയൊന്നുമില്ല. ബട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീളത്തിൽ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ എനിക്കിങ്ങനെയാണ് ഇഷ്ടമെന്ന് തോന്നിയിട്ട് ഇങ്ങനെയങ്ങ് ഇതാക്കിയതാണ്. ഇങ്ങനെയങ്ങ് ചോപ്പ് ചെയ്തെടുത്താണ്. ചോപ്പിംഗ് അല്ല, ബ്ലെൻഡറില്ലേ, ബ്ലെൻഡറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ നല്ലതായിട്ട് പൊടിയായിട്ട്, ഞാൻ തോരനൊക്കെ അരിയുമ്പോൾ എപ്പോഴും അതിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ല പൊടി പോലെ അരിഞ്ഞു കിട്ടും. അപ്പം അങ്ങനെ ആണ് ഞാൻ ചെയ്യുന്നത്. പായസത്തിനൊക്കെ നമ്മൾ എപ്പോഴും ക്യാരറ്റ് പായസം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോഴും ചോപ്പ് ചെയ്തിട്ടില്ല. അതിന് വേറെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിട്ട് കാണാനും ഒരു ലുക്കാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ നല്ലതായിട്ട് വാട്ടറി ആയിട്ടുള്ളത് ഇനി നല്ല കുറച്ച് കട്ടിയായി വരണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നമുക്ക് അലിഞ്ഞിട്ട് ശേഷം വറ്റി കുറച്ച് കട്ടിയായിട്ടുണ്ട്. നോക്കി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസ്, കാഷ്യു ആൻഡ് ബദാം ഇത്രയും ഇട്ട് കൊടുക്കണം. കൊടുക്കാം. ഇതിലേക്ക് കാർഡമോൺ പൗഡർ, ഏലയ്ക്ക ചെറുതായിട്ട് പൊടിച്ച് അമച്ചിട്ടുണ്ട് രണ്ടെണ്ണം ലൈറ്റായിട്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ കട്ടിയാവട്ടെ കുറച്ചുകൂടെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നമുക്കിത് ഒന്നുകൂടെ അതിന് ശേഷം ഞാൻ സദ്യ ബോളിലേക്ക് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതേപോലുള്ള സ്വീറ്റ് റെസിപ്പീസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഡിയേഴ്സ്.